Hi friends, welcome to Sahlas Kitchen. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ മോമോസിന്റെ റെസിപ്പിയുമായിട്ടാണ്. ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ചേർത്താണ് ഇതുണ്ടാക്കി എടുക്കുന്നത്. ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു അടിപൊളി ടേസ്റ്റാണ്. അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അടുത്തത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നമുക്ക് ചപ്പാത്തി പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം ഞാനിവിടെ ഒരു കപ്പ് മൈദയാണല്ലോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് കുറവായതുകൊണ്ട് ഞാൻ ഒരു കപ്പ് മൈദയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര മൊമോസ് ആണോ ആവശ്യം അതിനനുസരിച്ച് മാവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഞാനിവിടെ ഇപ്പം മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങനെ ഒരുപാട് സമയം റെസ്റ്റിന് വെക്കണമെന്നൊന്നുമില്ല, നമ്മൾ ഫില്ലിങ് റെഡിയാക്കുന്നതും വരെ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതിയാകും. അടച്ച് തന്നെ വെക്കണം, അല്ല നമ്മുടെ മാവ് ഡ്രൈ ആയിട്ട് പോകും. അപ്പോൾ നമുക്കിത് അടച്ച് വയ്ക്കാം, ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഫില്ലിങ്ങിന് വേണ്ടി ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ ഉപ്പും കുരുമുളകുപൊടിയും ഒക്കെ ഇട്ട് വേവിച്ച് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 1 കപ്പ് സവാള ഗ്രേറ്റ് ചെയ്തത്. നിങ്ങൾക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ ക്യാബേജും ക്യാപ്സിക്കും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇത് രണ്ടും മാത്രമാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ സോയാ സോസ്, ഉപ്പ്, കുരുമുളക് പൊടി. ഇനി ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലോട്ട് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തത് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തത് 1 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ, കാരണം സോയാ സോസിനകത്തൊക്കെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ടല്ലോ. ഇനി നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വേണമെന്നില്ല, ഒരു പച്ച ചുവ മാറി കിട്ടിയാൽ മതിയാവും. അവസാനമായി നമുക്ക് 1/4 ടീസ്പൂൺ നല്ലെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലെണ്ണയൊക്കെ കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് ഇതിന്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം, ഇത് തണുക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് മാറ്റാം, അതായത് പോലെ. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഞാനിവിടെ ഒരു വലിയ പൂരിയുടെ വലുപ്പത്തിലാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ പൂരിയുടെ വലുപ്പമാണ് ഇഷ്ടമെങ്കിൽ ആ വലുപ്പത്തിന് ചെയ്താൽ മതിയാവും. ഇതാ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ഒരു സൈഡ് എടുത്തിട്ട് ചെറിയ ചെറിയ പ്ലേറ്റുകളിട്ട് ഒന്ന് മടക്കി മടക്കി എടുക്കാം. അതിൻ്റെ എതിർവശം വരെ നമുക്കിത് മടക്കി എടുത്താൽ മതിയാവും. ഇതാ ഇവിടെ എതിർവശം വരെ എത്തിയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് എടുത്തിട്ട് ഇതുമായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടുന്നില്ല എങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഒട്ടിച്ചാൽ മതിയാവും. ഞാൻ ഇതാ ഇവിടെ ഈ ഷേപ്പിലാണ് മൊമോസ് റെഡിയാക്കി എടുക്കുന്നത്. ഇതാ കണ്ടോ, ഈ ലുക്കിലിരിക്കും നമ്മുടെ മൊമോസ്. കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ. ഞാനിവിടെ എല്ലാം ഇതുപോലെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമറിൽ കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ട് നമ്മുടെ മൊമോസ് വെച്ച് കൊടുക്കാം. ഒരുമിച്ച് വെക്കരുത്, അകത്തി അകത്തി വേണം വെക്കാൻ. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ നമ്മുടെ മൊമോസ് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ പ്ലീസ്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.